ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഊണിൻ്റെ ഒപ്പമോ സദ്യയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ ഇഞ്ചിപ്പുളി, പുളി ഇഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിക്കറി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മളിത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോകാം. ഇതിനായി നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ശേഷം നമുക്കതിലേക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്ത ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഇഞ്ചിപ്പുളിയുടെ മെയിൻ ഇൻഗ്രീഡിയൻസാണിത്. ഇഞ്ചിയുടെ ഒരു നല്ല സ്മെല്ലൊക്കെ വന്ന് ഇതിൻ്റെ നിറമൊക്കെ ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഇഞ്ചിയുടെ നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് 2 അല്ലി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ ഇതുപോലെ ആവുന്ന ടൈമിൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി നമുക്ക് ഈ പാനിൽ തന്നെ 1 ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായ ശേഷം 1 ടീസ്പൂണ് കടകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കടക് പൊട്ടി വന്നതിന് ശേഷം നമുക്കൊരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ പച്ചമുളകും നമുക്ക് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മൾ ഈ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്താലാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ലഭിക്കുക. അപ്പോൾ കുറച്ചധികം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് അതും ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്ക് 2-3 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറ്റൽമുളകും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റൊരു മെയിൻ ഇൻഗ്രീഡിയൻസായ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 100 ഗ്രാം പുളി വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു കഷ്ണം കായൻ ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ കായപ്പൊടിയാണെങ്കിൽ 1 പിഞ്ച് വിതറി കൊടുത്താൽ മതി. അപ്പം ഈ കായൊക്കെ ചേർക്കുമ്പോഴാണ് ഇതിന് പ്രത്യേക ടേസ്റ്റ് കിട്ടുക. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂണ് ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് നല്ല പോലെ തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. അപ്പോൾ ഇത് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആദ്യം ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച ഇഞ്ചി, കറിവേപ്പില നല്ല പോലെ കൈകൊണ്ടൊന്ന് പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പൊടിച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇനിയായിട്ട് ഒന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കര ഞാൻ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം നമ്മളിതിലേക്ക് 12 ടീസ്പൂണ് ശർക്കരയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഓരോരുത്തർ എടുക്കുന്ന പുളിയുടെ പുളിക്കനുസരിച്ച് നമ്മുടെ ശർക്കരയുടെ അളവിന് വ്യത്യാസം വരാം. അപ്പോൾ ഇഞ്ചിപ്പുളിക്ക് പുളിയാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഇഞ്ചിക്കറിയിലെ മധുരത്തെയും എരിവിനെയും പുളിയൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് ടൈം ഇതുപോലെ ഒന്ന് ഇടക്കൊന്ന് ഇളക്കി തിളപ്പിച്ചു കൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഇതിൻ്റെ നിറമൊക്കെ ഏകദേശം മാറി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഇപ്പോൾ ഏകദേശം കുറുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കുക. നമ്മൾ ഊണിനും സദ്യക്കൊക്കെ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്ന ടൈമിൽ 1 ദിവസം മുന്നേ അല്ലെങ്കിൽ 2-3 ദിവസം മുന്നേ ഒക്കെ തയ്യാറാക്കുക. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ നമ്മൾ ഈ രൂപത്തിൽ തയ്യാറാക്കിയാൽ നമുക്ക് 1 ആഴ്ചയൊക്കെ ഇത് ഫ്രിഡ്ജിലല്ലാതെ തന്നെ എടുത്തു വെക്കാവുന്നതാണ്. ഇത് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഇനി ചൂടാറി കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് കുറുകൽ കിട്ടും. നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അള്ളാ.